നമസ്കാരം എല്ലാവർക്കും ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജസ്റ്റീന ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 30 മുതൽ 40% ആളുകളിലും കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു 40 വയസ്സിന് മുകളിൽ 40-60 വയസ്സിനിടയിലുള്ള ആളുകളിൽ അധികവും കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചറിയാറില്ല നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് എന്നൊക്കെയുള്ള റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയാറ് ഇനി എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലെ കരളില് 5% കൂടുതൽ ഫാറ്റ് അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണുള്ളത് ഒന്നാമത്തത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ രണ്ടാമത്തത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എങ്ങനെയാ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ആൽക്കഹോളിന്റെ കൺസപ്ഷൻ അതായത് മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ ഉണ്ടാകുന്നതാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇനി സാധാരണഗതിയിൽ അധികം ആൾക്കാരിൽ type 2 ആണ് ഉണ്ടാകുന്നത് അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് കൂടുതലും കണ്ടുവരുന്നത് ഇതിന് മെയിൻ ഉള്ള കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് അതായത് മരുന്ന് എന്തെങ്കിലും കഴിച്ച് അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നതോ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ചേഞ്ചസ് കാരണം ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഫാറ്റി ലിവർ ഉണ്ടായി കാണാറുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കാരണം ഇതേപോലെ ഫാറ്റി ലിവർ ഉണ്ടാകാം ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഫൈബർ കണ്ടന്റ് തീരെ കുറവുള്ള രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഇതൊക്കെയാണ് ഒരു കാരണം ഇനി ഇതല്ലാണ്ട് നമുക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ആണെങ്കിൽ പ്രമേഹ രോഗമുണ്ടെങ്കിൽ അമിത വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ കുടവയർ ചാടിയിട്ടുള്ളവരാണെങ്കിൽ സ്ട്രെസ് അതേപോലെ ടെൻഷൻ സ്ട്രെയിൻ ഒക്കെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാര് ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തില് type 2 കൂടുതലും കണ്ടുവരുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് അധികവും അങ്ങനെ തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിന് പ്രത്യേകമായ ഒരു സിംറ്റംസ് ഒന്നും ഉണ്ടാകാറില്ല വളരെ ചെറിയ തോതിൽ ആൾക്കാർക്ക് എന്താ ലിവറിന്റെ ആ ഒരു പോർഷനില് ചെറിയ രീതിയിലുള്ള വേദനയോ അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെയോ വെയിറ്റ് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാറുണ്ട് അത് പക്ഷെ അങ്ങനെ വളരെ കുറഞ്ഞ അളവിൽ ആൾക്കാർക്ക് മാത്രമേ കാണാറുള്ളൂ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നോക്കിയാല് അധികം ഇത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് അതായത് പ്രമേഹ രോഗമോ അല്ലെങ്കിൽ കൊളസ്ട്രോള് അതുപോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് പിന്നീട് ഹാർട്ട് അറ്റാക്ക് പോലെ ഹാർട്ടിന് മറ്റ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള കാരണമാകും അതേപോലെ ലിവറിലേക്ക് വന്നാൽ ലിവറിന് കംപ്ലൈന്റ്സ് വരും ലിവർ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഈ ഫാറ്റി ലിവർ തന്നെ 4 സ്റ്റേജിലാണ് പറയുക ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഫാറ്റി ലിവർ അത്ര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഒന്നുമല്ല നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓൾമോസ്റ്റ് മിക്കവാറും ആൾക്കാരിൽ കാണുന്നതാണ് അപ്പൊ അത് അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് പറയുക ഇനി തേർഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു ആ സമയത്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്കാൻ ചെയ്യുക USG ചെയ്യുക അബ്ഡോമന്റ് സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതല്ലാണ്ട് LFT എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും അതില് SGOT SGPT വേരിയേഷൻസ് കാണാൻ പറ്റും ഇനി ട്രീറ്റ്മെന്റ് മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാല് ട്രീറ്റ്മെന്റ് മെത്തേഡ് നമ്മൾ രണ്ട് തരത്തിലാണ് പോകുന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ കോസ് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ കാരണമാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അസുഖത്തിനെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യുക അതിനുശേഷം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും പറയും ഇനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണമാണ് ഇതുണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ആ ലൈഫ് സ്റ്റൈല് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നു ഫുഡ് ഹാബിറ്റ്സും ചേഞ്ച് ചെയ്യാൻ പറയും എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയും ഇനി ആൽക്കഹോളിക് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിന്റെ കൺസപ്ഷൻ കുറച്ചുകൊണ്ട് വരാനും അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും പോവുക ഇതല്ലാതെ നിങ്ങൾക്ക് ഫുഡില് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇത്തരത്തില് വല്ലാണ്ട് ഫാറ്റി ലിവറിന്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സ് ഇലക്കറികള് കരിക്കും വെള്ളം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അതേപോലെ ഉലുവ ഇലക്കറികള് ബാർലി ലീഫ് ചെറുപയർ
തൈര് മോര് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക. ഇതിന്റെയൊക്കെ ഒപ്പം നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. പകല് കിടന്നുറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ബേക്കറി ഫുഡ്സ്, അതേപോലെ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ, അതേപോലെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ പേസ്ട്രി, പാസ്ത, മൈദയുടെ ഉപയോഗം, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ പാക്കറ്റിലൊക്കെ വരുന്ന ഡ്രിങ്ക്സ് ഒക്കെ, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, കോളകളൊക്കെ, ഫ്രൈഡ് റൈസിന്റെ ഉപയോഗം, സോസേജുകള്, ബട്ടറ്, കേക്ക്, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങള്, അതേപോലെ പുകയിലയുടെ ഉപയോഗം, ഇത്തരത്തിലുള്ളതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കാൻ നോക്കുക. ടിന്നിൽ അടച്ച് വരുന്ന പാക്കറ്റ് ഫുഡുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ഇടയിൽ ഒരുപാട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകാൻ കാരണവുമാകുന്ന ഒരു അസുഖമാണ്. അപ്പോ തുടക്കത്തിലെ തന്നെ അത് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാല് അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാനും പറ്റിയാല് ഇത്തരത്തില് വലിയധികം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിത രീതിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാകും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരിക, അപ്പൊ തന്നെ കാണാൻ സാധിക്കും. ഈ വിവരം ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.